തൃശൂർ മെഡിക്കൽ കോളേജിൽ ആശുപത്രി വികസന സമിതി നേരിട്ട് നിയമിച്ച സെക്യൂരിറ്റി ജീവനക്കാരെ പിരിച്ചുവിടാൻ സർക്കാർ നിർദ്ദേശം. വിമുക്ത ഭടന്മാരെ അവഗണിച്ചും മാനദണ്ഡങ്ങൾ മറികടന്നും നിയമനം നടത്തിയതിനാണ് നടപടി. ഒഴിവു വന്ന തസ്തികകളിലേക്ക് സർക്കാർ അംഗീകൃത ഏജൻസികൾ വഴി നിയമനം നടത്താൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിലേക്ക് സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കുന്നത് അംഗീകൃത ഏജൻസികൾ വഴി കൊട്ടേഷൻ ക്ഷണിച്ചാക്കണമെന്നാണ് മാനദണ്ഡം. ഈ നിർദ്ദേശം മറികടന്ന് 2013 നവംബർ മാസം ആശുപത്രി വികസന സമിതി സെക്യൂരിറ്റി ജീവനക്കാർക്ക് നേരിട്ട് നിയമനം നൽകി. മുൻഗണനയുള്ള വിമുക്ത ഭടന്മാരെ അവഗണിച്ച 50 പുരുഷന്മാരെയും 10 സ്ത്രീകളെയുമാണ് സെക്യൂരിറ്റി ജീവനക്കാരായി നിയോഗിച്ചത്. മുളങ്കുന്നത്തുകാവ് സ്വദേശി രാധാകൃഷ്ണൻ നൽകിയ പരാതിയെ തുടർന്ന് അനധികൃത നിയമനം റദ്ദാക്കണമെന്ന് സർക്കാർ ഉത്തരവിട്ടു. സർക്കുലർ പ്രകാരമുള്ള ഏജൻസികൾ വഴി കൊട്ടേഷൻ ക്ഷണിച്ച് ജീവനക്കാരെ നിയമിക്കാനും നിർദ്ദേശമുണ്ട്. പുതിയ ആൾക്കാരെ, അതായത് അർഹതപ്പെട്ടവർക്ക് ജോലിയില്ല, അല്ലാത്തവർക്ക് ഇവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇതേപോലുള്ളവർക്ക് ജോലി കൊടുക്കുക, അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പരാതി അയച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവർക്ക് തെളിഞ്ഞപ്പോൾ അന്വേഷണത്തിൽ തെളിഞ്ഞു അത് സത്യമാണെന്ന് തെളിഞ്ഞുകൊണ്ടാണ് കൊട്ടേഷൻ വിളിച്ച് കുറവ് രേഖപ്പെടുത്തിയ ആൾക്കാർക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നേരിട്ട് നിയമനം നടത്താൻ ആശുപത്രി വികസന സമിതിക്ക് അധികാരമില്ലെന്ന കാര്യവും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. എക്സ് സർവീസ് മെൻസ് ലീഗ്, കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ഡെവലപ്മെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ കോർപ്പറേഷൻ, പ്രീ റിക്രൂട്ട്മെന്റ് ട്രെയിനിംഗ് സെന്റർ എന്നീ ഏജൻസികൾ വഴി നിയമനം നടത്താനാണ് നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, തൃശൂർ.